എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഹെമ്മിങ് ഇല്ലാതെ എങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. മൂന്ന് തരത്തിലുള്ള നെക്ക് തയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇതിങ്ങനെ ചെറിയ തുണിയിലാണ് കാണിക്കുന്നത്. ക്യാൻവാസ് റൗണ്ട് നെക്ക് വെട്ടിയിട്ട് ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുക്കാലിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് മുക്കാലിഞ്ച് വീതി മതി. ഇപ്പോൾ റൗണ്ടോ നമുക്ക് ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ സൈഡ് ഇതുപോലെ ഒരു കാലിഞ്ച് വീതിയിൽ അടിക്കുക. ഞാനിത് വൈറ്റ് നൂലിട്ടിട്ട് അടിച്ചിരിക്കുന്നത്. നിങ്ങളിതെല്ലാം സെയിം നൂലിട്ടിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണെന്ന് വയ്ക്കുക. ഇതും ഇതേപോലെ ഒന്ന് സെൻറ്റർ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ഒരു തയ്യലിടുക. ക്യാൻവാസ് പശ കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്യാൻവാസ് കൂടെ തന്നെയാണ് അടിക്കുന്നത്. ഇതുപോലെ ഒരു കാലിഞ്ച് വീതിയിൽ ക്യാൻവാസ് കൂടെ തന്നെ തയ്ച്ചെടുക്കുക. ഇതുപോലെ തയ്യൽ ഇതുപോലെ ബെൻഡില്ലാതെ തയ്ക്കുക. അതിനുശേഷം ഇതിൽ നമ്മൾ തുണി എക്സ്ട്രാ ഉണ്ട്. ക്യാൻവാസ് കൂടെ തയ്ച്ചതുകൊണ്ട് ഈ തയ്യൽ തുമ്പ് മാത്രം ഇട്ടാൽ മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ ബെൻഡുള്ളിടത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് തിരിച്ചെടുക്കുക. ഇതുപോലെ നഖം കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക. അല്ലെങ്കിൽ അയൺ ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം ഇവിടെ ഒരു കാലിഞ്ച് വീതിയിൽ ഒരു തയ്യലിടുക. അപ്പോൾ ഇതുപോലെ തയ്യലിട്ടെടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ബാക്കും ഫിനിഷ് ചെയ്യുക. ബാക്ക് ഇതുപോലെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ബാക്ക് ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ബാക്കിനൊക്കെ ഇങ്ങനെ വയ്ക്കുക. ഫ്രണ്ടിനൊക്കെ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇതിങ്ങോട്ട് മടക്കിയിട്ട് ഇവിടെ നിന്ന് അരഞ്ഞിൽ തയ്ക്കുക. അപ്പോൾ നെക്കും കവർ ചെയ്ത് കിട്ടും. അതിനുശേഷം ഇതിങ്ങനെ മടക്കുക. ഈ നമ്മൾ തയ്ച്ച അതേ അതിൽ മടക്കുക. എന്നിട്ട് ഇവിടെ ഈ നെക്കൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇതിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുത്താൽ മതി. ഇത് ലേശം കട്ടി കൂടിയ തുണിയാണ്. കട്ടി കൂടിയ തുണിയിൽ ക്യാൻവാസ് വെക്കണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടി ക്യാൻവാസ് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത നെക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അതിന് ഇതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ കവർ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചെടുക്കുക. ഇതും അതേപോലെ ഇതിങ്ങനെ ഇതിൽ പിടിക്കുക, സിംഗിൾ പീസിൽ. എന്നിട്ട് ഇതെങ്ങനെ മടക്കിയിട്ട് അങ്ങനെ തിരിച്ചെടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ഈ തയ്യൽ ഇവിടെ നിന്ന് ഇവിടെ ഇതുവരേക്കും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി വേറെ ലൈനിങ് ഉള്ള തുണിയിൽ എങ്ങനെ അടിക്കാമെന്ന് നോക്കാം. ലൈനിങ് ഉള്ള തുണിയിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള കഴുത്ത് ഡിസൈൻ വെട്ടിയിട്ട് ഒട്ടിച്ചെടുക്കുക. ക്യാൻവാസ് കൂടെ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള കോർണർ വരുന്ന ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ വേണ്ട, ഇങ്ങനെ ഉള്ളിലേക്ക് കോർണർ വരുന്ന ഭാഗത്ത്. എന്നിട്ട് ഇതിങ്ങനെ വച്ചിട്ട് ഇതുപോലെ തിരിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ തിരിച്ച് വച്ചിട്ട് കൊണ്ട് നന്നായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് നല്ല വശത്ത് ഈ എഡ്ജ് കൂടെ ഒരു തൈലിടാം. അതിനുശേഷം ഈ ലൈനിങ് ഇങ്ങനെ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ ഒരു തൈലിടുക. അപ്പോൾ നമുക്കത് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നിങ്ങനെ വലിച്ചു പിടിച്ചാൽ മതി, കാരണം അതിനുള്ളിലേക്ക് ലൈനിങ് ചുരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അടിക്കുക. ഇപ്പോൾ നോക്കൂ, കറക്റ്റ് ഫിനിഷിംഗ് ആയി, നല്ല സ്ട്രോങ്ങും ആയി. അതിനുശേഷം ഇതിങ്ങനെ അടിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കും കൂടെ തയ്ക്കുന്നത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ നല്ല വശം. അപ്പോൾ ഇതിൽ ഒരു തുണി ലൈനിങ്ങിൽ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇതിപ്പോൾ സ്ക്വയറോ റൗണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതേ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്വയർ തുണി എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് മടക്കി അടിച്ചിട്ട് ഇതിലിങ്ങനെ തയ്ച്ചിരുത്തുക. അതായത് ഇതേപോലെ ഇങ്ങനെ അടിക്കുക, ഇവിടെ ഒരു പോയിന്റിൽ തയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്ത് ഇതിങ്ങനെ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി ഇങ്ങനെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. കട്ടിയുള്ള തുണിക്കൊക്കെ ഇതുപോലെ തുണി കൊടുത്താൽ മതി, ക്യാൻവാസ് കൊടുക്കണമെന്നില്ല. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ പീസ് എന്നിട്ട് ഇങ്ങനെ ഇതിന് മേലെ വെച്ചിട്ട് ഒരു തയ്യലിടാം. അതും ഇതേപോലെ ഈ തയ്യലിലാണ് മടക്കേണ്ടത്. അതിനുശേഷം ഈ നെക്ക് തയ്ച്ച ആ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് തിരിച്ചാൽ കറക്റ്റായിട്ട് നമുക്കത് തിരിഞ്ഞ് കിട്ടും. ഇനി അതുപോലെ ഈ സൈഡും തയ്ക്കാം. ഇവിടെ വന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിങ്ങനെ തന്നെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ക്കാം. അതുപോലെ മറിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു തൈലിട്ടിട്ടുള്ളൂ. ഈ ലൈനിങ്ങിൽ ഇവിടെ തയ്ച്ചതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ ഒരു തൈലും കൂടെ ഇടാം. ഇനി ഇവിടെ നിന്ന് ഒരു തൈലിടാം. എന്നിട്ട് ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഈ നെക്ക് ഇതിങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് നേരെ ഇതുവരേക്കും കൊണ്ടുവരിക. അപ്പോൾ നോക്കുക, എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്താൽ ഇങ്ങനെ വരിക. അപ്പോൾ ഇതിങ്ങനെ ഒരു നെക്ക്. ഇനി വേറെ ഒരു രീതിയിലും കൂടെ കാണിക്കാം. ഷോൾഡർ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഒരു 1-1.5 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. ഇതുപോലെ 1 ഇഞ്ച് വീതി എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറെ കളർ എടുത്താണ്, സെയിം കളറാണ് എടുക്കേണ്ടത്. ഇതിങ്ങനെ ഇതിൻ്റെ എൻഡ് വന്നിട്ട് ഒന്നിങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ മടക്കുക. ഈ ജോയിൻറ്റിന് അല്പം മേലെ വയ്ക്കുക, ഇതെവിടെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക ഒരു 1/4 ഇഞ്ചിൽ. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ബ്ലൗസിലും നെക്ക് തയ്ക്കാം, ഹെമ്മിങ് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എൻഡ് വന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തയ്ച്ചാൽ മതി. അപ്പോൾ ഇവിടെ ജോയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ എടുക്കുക, തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ ഇതിങ്ങനെ അടിച്ച് വരുമ്പോൾ അതിങ്ങനെയാണ് വരിക. അപ്പോൾ ഇതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നെക്കും അടിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ
ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.